ബഹുമാനപ്പെട്ട അധ്യാപകരെ രക്ഷിതാക്കളെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം കൊറോണ എന്ന കോവിഡ് പ്രതിസന്ധി മൂലം വല്ലാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് നാം ഏവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ എല്ലാ സുഖങ്ങളും ആർഭാടങ്ങളും ഒഴിവാക്കിക്കൊണ്ട് ലളിതമായ ജീവിതം നയിക്കുവാൻ നാം നിർബന്ധിതരാകുന്ന ഒരു കാലഘട്ടമാണിത് ഈ കാലഘട്ടത്തിൽ ഗാന്ധിജിയുടെ ആശയങ്ങൾക്ക് ഏറെ പ്രസക്തിയുണ്ട് ഗാന്ധിജി നമ്മുടെ എല്ലാം ബാപ്പുജി ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം നമുക്ക് നേടിത്തരുന്നതിനു വേണ്ടി ഊണും ഉറക്കവും ഉപേക്ഷിച്ച് സ്വന്തം ജീവിതം തന്നെ ഒഴിഞ്ഞുവെച്ച അതുല്യ പ്രതിഭ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്നും നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ ചരിത്രത്തിൽ നിരവധി പ്രവർത്തനങ്ങൾ കൊണ്ടും ആശയങ്ങൾ കൊണ്ടും ഇന്നും ഏവരുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിയാണ് ഗാന്ധിജി കാലമേറെ കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ ആശയങ്ങൾക്ക് ഇന്നും പ്രസക്തിയുണ്ട് വളരെ ലളിതമായ ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത് അതോടൊപ്പം തന്നെ ജനങ്ങളുടെ ആന്തരിക ശക്തിയെ ഉണർത്തുകയും മാറ്റം കൊണ്ടുവരുന്നതിനു വേണ്ടി അവരെ ഉദ്ബുദ്ധരാക്കുകയും ചെയ്തു ഇന്ത്യ എന്ന് നേരിടുന്ന വെല്ലുവിളികളെ പരിഹരിക്കാൻ ഗാന്ധിജിയുടെ ദർശനങ്ങൾ വലിയ മാധ്യമമായി മാറിക്കൊണ്ടിരിക്കുകയാണ് മഹാത്മാജി തന്നെ പറയാറുണ്ടായിരുന്നു എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശമെന്ന് ഗാന്ധിജി ഒരിക്കലും തൻ്റെ ജീവിതം കൊണ്ട് സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിതം പ്രചോദനത്തിന് ഹേതുവാണ് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം പഠിക്കുന്നതോടൊപ്പം തന്നെ ജോലി ചെയ്യുകയും പഠിക്കുകയും ചെയ്യുക എന്നതാണ് ഈ ആശയം ഈ ആശയം മുൻനിർത്തിക്കൊണ്ട് ഇന്ന് പലതരത്തിലുള്ള കോഴ്സുകളും നിലവിലുണ്ട് ആദർശങ്ങളോടുള്ള ഈ പ്രതിബദ്ധതയാണ് ഏവരും അകറ്റി നിർത്തേണ്ട ഏഴ് വൈകൃതങ്ങളിലേക്ക് ഗാന്ധിജിയുടെ ശ്രദ്ധ തിരിച്ചത് അവ ഇവയാണ് ജോലിയില്ലാതെയുള്ള സമ്പത്ത് മനസാക്ഷിയില്ലാത്ത സന്തോഷം സ്വഭാവഗുണമില്ലാത്ത വിജ്ഞാനം ധാർമ്മികതയില്ലാത്ത ബിസിനസ് ധാർമ്മികതയില്ലാത്ത മതം ആദർശമില്ലാത്ത രാഷ്ട്രീയം കാലാവസ്ഥാ വ്യതിയാനമോ ഭീകരതയോ അഴിമതിയോ സ്വാർത്ഥമായ സാമൂഹിക ജീവിതമോ അവിടെയെല്ലാം ഗാന്ധിജിയുടെ ഈ തത്വങ്ങൾ മാനവികതയോടൊപ്പം ഒഴുകുന്നത് തുടരുന്നിടത്തോളം ഗാന്ധിജിയുടെ പ്രചോദനവും പ്രസക്തിയും നമ്മോടൊപ്പം ഉണ്ടാകും ഭാരതം ഇന്ന് അഭിമുഖീകരിക്കുന്ന കാതലായ പ്രശ്നങ്ങളായ സാമ്പത്തിക ദുരവസ്ഥയെയും തൊഴിലില്ലായ്മയെയും എങ്ങനെ നേരിടുമെന്ന കാര്യത്തിൽ സർക്കാരിന് ഒരു ചിന്തയുമില്ല ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടി ഇത്തരം വൈകാരിക പ്രശ്നങ്ങൾ കത്തിച്ചു വിടുകയും ചെയ്യുന്നു ഇത്തരമൊരു കാലത്തെ ഉത്തരവാദിത്വമുള്ള പൗരന്മാരായി നമ്മൾ ഗാന്ധിജിയുടെ പാഠങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് അനീതിക്കെതിരെ ശക്തിക്കുക തന്നെയാണ് വേണ്ടത് ഗാന്ധിജിയുടെ രണ്ട് വജ്രായുധങ്ങളായിരുന്നു സത്യവും അഹിംസയും സത്യം എന്നത് നമ്മളെ ശുദ്ധീകരിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് സത്യത്തെ നാം മുറുകെ പിടിക്കുകയാണ് വേണ്ടത് സത്യത്തിന്റെ പാത നമ്മുടെ എല്ലാ മേഖലകളിലേക്കും വ്യാപിപ്പിക്കേണ്ടതുണ്ട് ആദ്യം സ്വയം സത്യത്തെ സ്വീകരിച്ചുകൊണ്ട് സത്യത്തിന്റെ പ്രചാരകരായാൽ സമൂഹത്തിൽ സത്യത്തിന്റെ വെളിച്ചം പകരാൻ നമുക്ക് സാധിക്കും അങ്ങനെ സമൂഹത്തെ ശുദ്ധീകരിക്കാൻ നമുക്ക് സാധിക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട ആയുധം അഹിംസയാണ് എന്റെ മനസ്സിലൂടെ ആരെയും അവരുടെ വൃത്തിഹീനമായ പാദങ്ങളോട് കൂടി നടക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന് ഗാന്ധിജിയുടെ ആപ്തവാക്യം സൂചിപ്പിക്കുന്നത് ഗാന്ധിജിയുടെ സ്വച്ഛ അഥവാ വൃത്തിയോടുള്ള പ്രാധാന്യമാണ് ഇന്നത്തെ കാലത്തെ പ്രതിസന്ധികൾ നേരിടാൻ ഗാന്ധിജിയുടെ പാഠങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ആത്മവിശ്വാസത്തോടെ ജനാധിപത്യത്തിന്റെ യഥാർത്ഥ പതാകവാഹകരായി നാം മാറേണ്ടതുണ്ട് നന്ദി.